ഇവിടെ കാര്യം പറയുമ്പോൾ ഗൂഢാലോചന, പിന്നെ കുറേ മറ്റേ ആലോചന, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ ദീൻ പറയാൻ പണ്ഡിതന്മാരെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കേരളത്തിലെ പ്രശ്നം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സമസ്ത ഉണ്ടാക്കിയതും അത് അന്ന് ഇന്നുവരെ പ്രവർത്തിക്കുന്നതും. എന്ത് പറയുമ്പോൾ ഞങ്ങളെ തോണ്ടുന്നത്, ഞങ്ങളെ മാന്തുന്നതെന്ന് പറയാനല്ല ശരി. സാധിക്കൽ തങ്ങളുടെ പേരെ മുഖത്ത് മുഖം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. സാധിക്കൽ തങ്ങളുടെ പേരെടുത്ത് ഒരു സമസ്തയുടെ നേതാവും വിമർശിച്ചിട്ടില്ല ഇന്നുവരെ. പിന്നെ എവിടെ നിങ്ങൾ ഈ പറയണത്? പിന്നെ തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ പറയണതേ, അത് ഏത് ഹോജ ചെയ്താലും പറയണ്ടേ? ഇന്ന് വരെയുള്ള പണ്ഡിതന്മാരെ, പാണക്കാട് അംഗന്മാരെ ആരെങ്കിലും ചെയ്യാത്ത എത്ര കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്, അതിന് വിമർശിക്കാൻ പാടില്ലെന്നാ പറയണത്? അവർക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫേസ്ബുക്കിൽ കിടന്ന് എല്ലാം കാണിക്കാം. ഇതൊക്കെ ജനങ്ങൾ കാണല്ലേ. പിന്നെ നിങ്ങൾ വേറെ സാമുദായിക നേതാവ് സാധിക്കൽ തങ്ങളാണ്, ഞങ്ങൾ നിഷേധിക്കണമെന്ന്. പക്ഷെ അതിന്റെ ക്വാളിറ്റി കാണിക്കണം. മുൻഗാമികൾ അതേ സ്ഥാനത്ത് ഇരുന്നതാണ്, അവരതേ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ അന്ന് ഓണവും ഈ ക്രിസ്മസും ഈ പറഞ്ഞ കൂട്ടോ കൂത്താട്ടോ പന്തുകളിയും എല്ലാം അന്നും ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഉണ്ടായിരുന്നു അന്ന്. അന്ന് ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം ആക്കിയിട്ട്, മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ പലതാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടാത്തത് എഴുതി വിട്ടിട്ടും പിന്നെ ഇപ്പം മതസൗഹൃദം ആക്കി നടക്കുന്ന പണിയല്ലേ ചെയ്തത്. അവരൊക്കെ അന്ന് ആ സ്ഥാനത്ത് ഇരുന്നതാണ്. അതേ പവിത്രത പാലിക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യമുള്ളൂ. എന്നെ പോലെ സമസ്തക്കാരൻ്റെ ആവശ്യമാണ് അതേ പവിത്രത പാലിക്കണം. അത് കളഞ്ഞു കുളിക്കരുതാണ് ഈ പിന്നെ പിന്നെ പറയണത്. അത് പറയുമ്പോൾ പറയുന്ന മെക്കിട്ടുകാരല്ല പണി പറയാൻ ആരും മണി പൂച്ചക്കാരും മണിയിട്ടു നാസർ പൈസ വെച്ചാൽ ഞങ്ങളല്ല വെച്ചാ. ഇന്ന് അവരുടെ കൂടെ നിൽക്കുന്ന നാസർ പൈസ വെച്ചാൽ പൂച്ചക്കാർ മണിയിട്ടു. ഇതൊക്കെ എത്ര കേസുകളുണ്ട്. ഇവിടെ ആരും ഈ ഗ്രൂപ്പിൽ കൂടാനും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇവിടെ തുറന്ന ചർച്ചക്കിന് തയ്യാറാണ്. സമസ്തയ്ക്ക് എതിരെ ഒന്നിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അതിനാണ് ഈ ഗ്രൂപ്പ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അനുകൂലിക്കല്ല പ്രതികൂലിക്കല്ല. രാഷ്ട്രീയം ഇവിടെ ചർച്ചയല്ല. ഇവിടുത്തെ വിഷയം ഇപ്പൊ നിങ്ങൾ മനസ്സിലാകണ്ടല്ല. നിങ്ങൾ പറയുന്ന അഭിപ്രായം പറയണമെങ്കിൽ ഇഷ്ടം വേണ്ടി പറയണ്ട, പക്ഷെ പറയേണ്ടതാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. കണ്ടന്റ് എന്താണ്? ഇവിടുത്തെ മുജാഹിദ് ജമാഅത്തുകളുടെ എല്ലാവർക്കും എന്തും പറയാം. സുന്നികളെയും മുല്ലാക്കന്മാരെയും തങ്ങന്മാരെ ഒക്കെ എങ്ങനെ ആക്ഷേപിക്കാം? ഒരു അക്ഷരം ആരും കൊണ്ടുവില്ല. ഇത് നിവൃത്തിയുണ്ട് അങ്ങേറ്റായി, അതുകൊണ്ടായി പറയണത്. ക്ഷമയുടെ അങ്ങേറ്റം കെട്ടി ഇത്രയും കിടന്ന് ഈ രാഷ്ട്രീയക്കാരങ്ങൾ തുള്ളേണ്ട കാര്യം എന്താ? ഫിറോസും ഷാജിയൊക്കെ എന്ത് മുസ്ലിയാരാ? അവനൊക്കെ ഏത് ജീനിന്റെ പഠിച്ചിട്ടുള്ളത്? മുസ്ലിയാക്കാൻ പറയും വിമർശിക്കാൻ അവന്മാരാരാ? കുഞ്ഞാലിക്കുട്ടിയാരാ? ഈ വോയിസ് എവിടെ വിട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് പ്രശ്നം എന്താണ്? ദീൻ പറയാൻ പണ്ഡിതന്മാരെ സമ്മതിക്കണില്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ ഒപ്പിച്ച് ദീൻ പറയണമെന്നാ പറയണേ? ഏത് രാഷ്ട്രീയക്കാരനെ പേര് ദീൻ പഠിച്ചിട്ടുള്ളത് ഇവിടെ? അങ്ങനെ പലതും പറയാനുണ്ടാവും. പ്രശ്നത്തിലുള്ളൂ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണമെങ്കിൽ സമസ്തയ്ക്ക് എതിരുള്ള കാര്യത്തിന് പ്രതിരോധിക്കാൻ കഴിയും. നിങ്ങൾ രാഷ്ട്രീയക്കാരനെ പറയാനായിട്ട് മുണ്ടാൻ പാടില്ല. രാഷ്ട്രീയക്കാരനെ തൊടാതെ വർത്താനം പറഞ്ഞാൽ അത് നടക്കൂല. ഏത് രാഷ്ട്രീയക്കാരനാണ്, ഏത് കാവ്യയായാലും ശരി, സംഘികളായാലും ശരി, ഇത് സംഘികളെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. സംഘികളെ മാത്രമേ പറയാൻ പോകുന്നുണ്ടോ? ഏത് രാഷ്ട്രീയക്കാരനെ കഴി ഇസ്ലാമിൻ്റെ ദീനിനെതിരെ സമസ്തയ്ക്കെതിരെ വരുന്ന സുന്നത്തിന്മാരുടെ വരുന്ന എല്ലാ കാര്യം പ്രതിരോധിക്കാൻ കഴിയും. അതാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടാണ് അതിന് വേണ്ടിയാണ്. അല്ല, വേറൊരു ഉദ്ദേശം ഈ ഗ്രൂപ്പിനില്ല, വേറൊരു ഗൂഢലക്ഷ്യമില്ല. അതിനകത്ത് ചിലർക്കൂടെ മുണ്ടാൻ പാടില്ല. ചിലരോട് ചിലർ മാത്രം മൗനം പാലിക്കണം, അത് നടക്കൂല. സുന്നത്തിയമാനത്തിന്റെ കാര്യം ഒരേ നില, ഒരേ നിയമമുള്ള എല്ലാവർക്കും. എന്റെ മകൾ ഫാത്തിമ കട്ടാലും കൈവെട്ടണമെന്ന് പറഞ്ഞത് പുന്നാർ റസൂലാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇത് എല്ലാവർക്കും എല്ലാവർക്കും ബാധകമാണ്. ഇതേ ജനങ്ങളുടെ മുമ്പിൽ മാതൃക കണ്ട ആൾക്കാരാണ് ഈ കാര്യത്തിൽ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കാണിച്ചു കൂട്ടണൊക്കെ ഇതിന് മുമ്പുള്ള ഉസ്താദ്മാരും തങ്ങന്മാർക്കും അവർക്ക് കൃത്യമായി വില ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ഇറങ്ങി വന്നിട്ട് ബാബയ്ക്ക് തങ്ങളുടെ കാറിന്റെ ഡോർ കൊടുത്തെങ്കിലേ അതിന് അതിൻ്റെതായ വില ഉണ്ടായിരുന്നു. ഇന്ന് അതിനേക്കാളും വലിയ കോപ്രായം കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ തങ്ങളെ വിമർശിക്കുന്നത് അറിയും, തങ്ങളെ വിമർശിക്കണല്ല. ഇത് ഈ സമുദായത്തിന്റെ ഇസ്സത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അത്രയ്ക്ക് ദയനീയമായിട്ടുണ്ടാണ് ഈ പറഞ്ഞു വന്നത്.